നമസ്കാരം. കേരളയിൽ നമ്മുടെ നാടിന്റെ നാശത്തിനു വേണ്ടിയുള്ളതാണെന്ന് ഇപ്പോൾ മലയാളികളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഫലമാണ് ഇന്ന് സഖാക്കൾ പോലും പിണറായിയുടെ ഈ സ്വപ്ന പദ്ധതിക്കെതിരെ തിരിയുന്ന കാഴ്ച. സർക്കാർ ഈ പറയുന്ന 530 കിലോമീറ്റർ ദൂരത്തിൽ 293 കിലോമീറ്റർ ദൂരം 10 മീറ്റർ പൊക്കത്തിൽ എംബാങ്ക്മെന്റ് ബഫൽ വാൾസ് നിർമ്മിക്കുമ്പോൾ ഒരാളുടെ ഭൂമി രണ്ടായി കീറിമുറിക്കപ്പെടുന്നു. പിന്നെ ഇരുവശങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതാകുന്നു. തൽക്കാലം വെള്ളമില്ലാത്ത ഒരു ഡാമിന്റെ ഇരുവശത്തും വീടുകൾ വെച്ച് താമസിക്കുന്നത് പോലെ മാത്രം ചിന്തിച്ചാൽ മതി. ഇനിയും ഈ ഡാമിൽ വെള്ളം നിറയുമ്പോൾ നമ്മൾ എല്ലാവരും ചത്തുപൊങ്ങുന്ന മത്സ്യം കണക്ക് ഒഴുകി നടക്കും. ഇതാണ് വരാൻ പോകുന്ന വലിയ ദുരന്തം. ആറന്മുളയിൽ എയർപോർട്ട് വരാൻ തീരുമാനമായപ്പോൾ അന്ന് പാടം നികത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ആ പദ്ധതി വേണ്ട എന്ന് വെൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ 293 കിലോമീറ്റർ ദൂരം മണ്ണിട്ട് പൊക്കിയാൽ എന്താകും സ്ഥിതി? യഥാർത്ഥത്തിൽ ഇവിടെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു ജനസംഹാരമാണ് നടക്കാൻ പോകുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ ഇങ്ങനെ തലതിരിഞ്ഞു ഭരണം നടത്തുന്നത് കണ്ടിട്ടും നേരം വെളുക്കാത്ത കണ്ണുപൊട്ടന്മാർക്ക് വേണ്ടി, അഥവാ ഇപ്പോഴും പാർട്ടി നോക്കി മാത്രം പിണറായിയെയും പദ്ധതിയെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പാവം അണികൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഞങ്ങളൊരു ശബ്ദ സന്ദേശം പങ്കുവെക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കപ്പെടുന്ന ഈ ശബ്ദ സന്ദേശത്തിൽ എന്താണ് കേരളയിൽ എന്നും ഈ പദ്ധതി നമ്മുടെ കേരളത്തെ എങ്ങനെ നാമാവശേഷമാക്കുമെന്നും വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കേരളയിൽ സർക്കാർ ഒളിപ്പിച്ച അതീവ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടു നോക്കും. അപ്പൊ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന വ്യാമോഹം അത് ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളത് DPR-നെ ഉദ്ധരിച്ച് നിങ്ങൾ സംസാരിക്കാവൂ. അപ്പൊ ഇത് കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ ഭീമമായിരിക്കും. അവർക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല. സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇത് വിഷയവുമല്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതോ അതല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താൻ ഉദ്ദേശിച്ചോ ആണ്. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, DPR നിങ്ങളൊന്ന് പഠിക്കൂ. 5000 കുടുംബങ്ങളാണ് ഡിസ്ലൊക്കേറ്റഡ് ആകുക എന്നുള്ള വാർത്ത, ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? DPR-ൽ പറയുന്നത്, DPR-ൽ മൂന്നിടത്ത് മൂന്ന് കണക്കാണ് പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ, അതായത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി നടത്തിയ നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് 9,300. 5000 കുടുംബങ്ങളല്ല, 9,000 കെട്ടിടങ്ങളല്ല, ഈ സ്കൂളുകൾ പോകും, വായനശാലകൾ പോകും, വ്യാപാര സ്ഥാപനങ്ങൾ പോകും, കച്ചവട സ്ഥാപനങ്ങൾ പോകും. ഈ DPR-ൽ 9,000 പറയുമ്പോൾ തന്നെ ഈ ശ്രീധരൻ സാറിനെ പോലുള്ള ആളുകൾ കണക്കുകൾ ഉദ്ധരിച്ച് അന്നേ പറയുന്ന കാര്യമാണ് 20,000 കെട്ടിടങ്ങൾക്ക് മേലെ പോകും എന്നുള്ളത്. എന്നാൽ 25 മീറ്ററിന്റെ കാര്യമാണ് ഇവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ 25 മീറ്ററിലല്ലല്ലോ പദ്ധതി. DPR പറയുന്ന അനുസരിച്ച് 30 മീറ്ററിലല്ലേ പദ്ധതി. അപ്പൊ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട കെട്ടിടങ്ങളുടെ എണ്ണം വീണ്ടും കൂടത്തില്ലേ? DPR-ൽ തന്നെ പറയുന്നുണ്ട്, ഈ 30 മീറ്ററിനും അപ്പുറത്തെ ഇരുപുറവും 500 മീറ്റർ വെച്ച് പദ്ധതിയുടെ പണി പൂർത്തിയാകുന്നത് വരെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കേരളത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുമെന്ന് DPR വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പണി പൂർത്തിയായാലും ഈ 30 മീറ്ററിനപ്പുറത്ത് 10 മീറ്റർ സമ്പൂർണമായും അത് ഒരു തരത്തിലുള്ള നിർമ്മാണവും അനുവദിക്കത്തില്ല. അതിനും പുറത്ത് 20 മീറ്റർ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് DPR-നകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നിർമ്മാണം എന്ന് പൂർത്തിയായാലും ശരി, 1/2 കിലോമീറ്റർ അത് 1 കിലോമീറ്റർ ആകെ. ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് മനസ്സിലാക്കണം മിസ്റ്റർ. ഇത് 25 മീറ്റർ വീതിയിൽ ഭൂമി എടുക്കുമ്പോൾ 9,000 കുടുംബങ്ങൾ ഒഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ 40 ഇരട്ടിയാണ് ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര കുടുംബങ്ങളായിരിക്കും കുടിയിറക്കപ്പെടാൻ? കുടുംബങ്ങൾ മാത്രമല്ല, ഒഴിക്കപ്പെടേണ്ട കെട്ടിടങ്ങൾ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മറ്റൊന്ന്, നഷ്ടപരിഹാരത്തെ കുറിച്ച് സമിതിയെ സംബന്ധിച്ചിടത്തോളം, സമരം ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരിഹാരം ഒരു വിഷയമല്ല. അത് നിങ്ങൾ ഉറപ്പല്ല. DPR-നകത്ത് പറയുന്നുണ്ട് നഷ്ടപരിഹാരത്തിന്റെ വകുപ്പ് എന്താണ് എന്നുള്ളത്. നഷ്ടപരിഹാരം 4 ഇരട്ടി എന്നാണല്ലോ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് 4 ഇരട്ടി ഉള്ളത്? 4 ഇരട്ടി ഗ്രാമങ്ങളിൽ, 4 ഇരട്ടി നഗരങ്ങളിലോ? നഗരങ്ങളിൽ 2.3 DPR-നെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗ്രാമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോർപ്പറേഷനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ 40 കിലോമീറ്ററിലേറെ ദൂരമുള്ള ഇടങ്ങളാണ് ഗ്രാമങ്ങളായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ എത്ര ഇടമുണ്ട് അങ്ങനെ? 40 കിലോമീറ്റർ കോർപ്പറേഷനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ദൂരമുള്ള എത്ര സ്ഥലങ്ങളുണ്ട് അങ്ങനെ ആ നിലയിൽ ഗ്രാമങ്ങളായിട്ട് പരിഗണിക്കാനുള്ളത്? ഈ അപ്പൊ ഗ്രാമങ്ങളില്ല, കണക്കിനകത്ത് ഗ്രാമങ്ങളില്ല. 2.3 ശരി, കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് 2 ഇരട്ടി എന്നങ്ങ് നമ്മൾ കണക്ക് കൂട്ടുക. ഇപ്പൊ ഇന്നലെ ഇഷ്യൂ നടന്ന മാടപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പൊ സെന്റിന് എത്രയാണ് വില എന്നുള്ളത് എനിക്കറിയില്ല. ശരി, കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 4 ലക്ഷം സെന്റിന് വിലയുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 ലക്ഷമാണോ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കുന്ന വില? രജിസ്ട്രേഷനിലെ വില അതാണോ? 4 ലക്ഷം ലക്ഷത്തിനാണ് നമ്മൾ പോക്കറ്റിൽ നിന്ന് 4 ലക്ഷം എടുത്തു കൊടുത്താൽ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യുന്നത് 60,000 രൂപയ്ക്കാണെന്നുണ്ടെന്ന വരിയിൽ അതൊരു സെന്റിനല്ല. ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന 6-ലാണ്. 6 എന്ന് പറയുന്നത് സാർവദേശീയമായി ഭൂമി രജിസ്ട്രേഷൻ അംഗീകരിക്കപ്പെട്ടുള്ള മാനദണ്ഡമാണ്. 1 എന്ന് പറയുന്നത് 2.5 സെന്റാണ്. അപ്പൊ 60,000 രൂപ എന്ന് പറയുന്നത് 2.5 സെന്റിനുള്ള വിലയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അത് 2.5 സെന്റ് അത് കിട്ടുമോ? അപ്പൊ 1 സെന്റിന് എത്രയാണ്? 24,000 രൂപ. 24,000 രൂപ കിട്ടുമോ? ഇല്ല. കഴിഞ്ഞ 3 വർഷത്തിനകം രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള 50% ശരാശരി എടുക്കണം. ആ ശരാശരിയാണ് മാർക്കറ്റ് വില. മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി ഇല്ല, 2.5 ഇരട്ടിയേ ഉള്ളൂ. ആ 2.5 ഇരട്ടി തന്നെ ഫെയർ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോൾ 1 സെന്റിന് ഈ എന്താണ് പറയുന്നത്, അവിടെ പുരയിടമല്ല വയലോ അമ്മാതിരിയുള്ള സംഗതികളോ ആണെങ്കിൽ രജിസ്ട്രേഷനകത്ത് വീണ്ടും കുറയും. അപ്പൊ ശരാശരി എടുക്കുമ്പോൾ വീണ്ടും കുറയും. അപ്പൊ അങ്ങനെ 1 സെന്റിന് ഈ 4 ഇരട്ടി പോയിട്ട് 2.5 ഇരട്ടി പോലും കിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെയും ഉണ്ട്, അവിടെ ടാക്സ് പോകും. അത് മൂലംപള്ളിക്കാരുടെ അനുഭവത്തിൽ നമുക്ക് വ്യക്തമാണ്. മുഴുവൻ തുക കിട്ടത്തില്ല എന്ന് മാത്രമല്ല, 60% ആദ്യം കിട്ടൂ, കിട്ടിയാൽ തന്നെ. ബാക്കി 40% പദ്ധതി പൂർത്തിയായി 30 വർഷത്തിനുള്ളിൽ പദ്ധതി ലാഭത്തിലാണെങ്കിൽ. ഇതൊക്കെ DPR പറയുന്നുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന വ്യാമോഹം അത് ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളത് DPR ഉദ്ധരിച്ച് നിങ്ങൾ സംസാരിക്കാവൂ. അപ്പൊ ഇത് കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ ഭീമമായിരിക്കും. അവർക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല. സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇത് വിഷയവുമല്ല. കുടിയിറങ്ങി പോകുന്ന ആളുകൾ അവരുടെ ഭൂമി പോകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന ഒരു സമരവുമല്ല ഇത്. ഇത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. പശ്ചിമഘട്ടം, പരിസ്ഥിതി, കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങൾ, അതിനേക്കാളുപരി കേരളം അകപ്പെടാൻ പോകുന്ന ഭീകരമായ സാമ്പത്തിക കെണി, കടക്കെണി, അതൊരു നിസ്സാര സംഗതി അല്ലെന്നേ. ആരാ വായ്പ തരുന്നത്? ADB യും JICA യും ജർമ്മൻ ഡെവലപ്മെന്റ് ബാങ്കും ഒക്കെയാണ് വായ്പ തരുന്നത്. വായ്പ തരുന്നവര് കേരളം നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ വായ്പ തരുന്നത്? അല്ല, അവർക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. കേരളത്തിന്റെ സ്ഥിതി എന്താണിപ്പോ? ആളൊന്നിക്ക് 95,000 രൂപ ആളോഹരി കടമുണ്ട്. അത് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ ആ വാർത്ത വന്നിട്ട്. വയോമിത്രം പദ്ധതി എത്രയോ നാളുകൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്നു. വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നില്ല. ലീവ് സറണ്ടർ മരവിപ്പിച്ചിരിക്കുന്നു. പിള്ളേർക്ക് ഉച്ചക്കഞ്ഞിയില്ല, സ്കൂളിൽ പാലില്ല, KSRTCയിൽ ശമ്പളമില്ല, പെൻഷനില്ല. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇത് ഈ കേരളയിൽ പോലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിട്ട് പോകുന്നതിന് മുൻപ് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടേണ്ടുന്ന മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ടെന്നേ. പിന്നെ ഇത് ആരോപിക്കുന്നത് വികസനത്തിന്റെ പുറത്താണ്. ഇത് വികസനമല്ല, കേരളത്തിന്റെ സമ്പൂർണ്ണ വിനാശമാണ്. അത് വികസനമാകണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അതാണ് വികസനം. ഏതെങ്കിലും വൻകിട കോർപ്പറേറ്റുകൾ സിമന്റും കമ്പിയും ഉപയോഗിച്ച് നടത്തുന്ന ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തെ വികസനമായി ഇനി മനസ്സിലാക്കാൻ, തെറ്റിദ്ധരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റില്ല. കാരണം അങ്ങനത്തെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്താണ് മൂലംപള്ളി പ്രോജക്ട്, വല്ലാർപാടം ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ? എന്ത് ചെയ്യാ പദ്ധതി? എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? ആ പദ്ധതി വന്നു കഴിഞ്ഞപ്പം കേരളത്തില് പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും അപ്രത്യക്ഷമായി. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതാണ്. ദുബായ് കമ്പനിയുടെ കയ്യിലാണ് കൊച്ചിൻ തുറമുഖമടക്കം. ആ പദ്ധതി പാതി വഴിക്ക് കിടക്കുമ്പോഴാണ് വിഴിഞ്ഞം നിർമ്മാണവുമായിട്ട് പോയത്. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായോ? വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, ഒരു 3.5 കിലോമീറ്റർ കല്ലിട്ടാലേ തുറമുഖം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കല്ലിട്ടോ? കല്ലിട്ട് തുടങ്ങിയപ്പോഴേക്കും കേരളത്തിന് തീരമില്ലാതെയായി. ഈ പദ്ധതി എല്ലാം വരുമ്പോഴും പറയുന്നുണ്ട് എന്ത്, ഭയങ്കര തൊഴിൽ സാധ്യത, വികസനമൊക്കെ. എവിടെ തൊഴിൽ സാധ്യത? ഇപ്പൊ ദേശീയപാത വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളും ദേശീയപാതയിലൂടെ വണ്ടി ഓടിച്ചു നോക്കൂ. ഇരുപുറവും എടുത്തു പോയിരിക്കുന്നിടത്ത് എത്രയോ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതെയായിരിക്കുന്നത്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഇവർക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റുമോ? ഓട്ടോ സ്റ്റാൻഡ് ഇല്ലല്ലോ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കൂ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കൂ. മേലിലിരുന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത, അവരെല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാ പറയുന്നത്. DPR മുൻനിർത്തി വായിച്ചും പഠിച്ചും തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ഇത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവരതിന് ഉത്തരം നൽകാത്തത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും ന്യായമാണ്. അതിന് ഉത്തരവില്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഉത്തരമില്ലാത്തടത്ത് അവരെന്ത് ചെയ്യുന്നു? 100 കണക്കിന് പോലീസിനെ അണിനിരത്തിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നടപടി നീക്കാം എന്നവർ ഉദ്ദേശിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയിൽ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിനകം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്